നമുക്ക് മാതൃഭൂമിയുടെ ചില ഒന്നാം പേജ് വിശേഷങ്ങൾ നോക്കാം. മോദിയെ ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പോര് പുറത്ത് എന്ന് മാതൃഭൂമിയുടെ മുഖ്യ തലക്കെട്ട്. നമ്മൾ നേരത്തെ വായിച്ച വിശദാംശങ്ങൾ അതന്നെ. രുദ്രഗുഹയിൽ മോദി ധ്യാനത്തിലാണ് എന്ന ശീർഷകത്തിൽ മോദി ധ്യാനത്തിലിരിക്കുന്ന ചിത്രം മാത്രമല്ല അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വാർത്തയും ഒന്നാം പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാതൃഭൂമി. മറ്റൊന്ന് പടയൊരുക്കവുമായി പ്രതിപക്ഷം ചർച്ച നയിച്ച് നായിഡു എന്നുള്ള ശീർഷകത്തിലാണ്. ഈ വോട്ടെണ്ണൽ 23-ാം തീയതി നടക്കാൻ ഇരിക്കെ അല്ലെങ്കിൽ ഫലം വരാൻ ഇരിക്കെ ചർച്ചകൾ വളരെ സജീവം ആവുകയാണ് ഡൽഹിയിൽ. ഒരു പക്ഷേ ബി ജെ പിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭ്യമായില്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി എന്നുള്ള എന്നുള്ളൊരു സാധ്യത നിലനിൽക്കെ ചർച്ചകൾ വളരെ സജീവമാണ്. ഈ ചർച്ചകൾക്കെല്ലാം പ്രതിപക്ഷ ചർച്ചകൾക്കെല്ലാം നായകത്വം വഹിക്കുന്നത് ചന്ദ്രബാബു നായിഡുവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. ഈ ബാക്കി പ്രതിപക്ഷ ഐക്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച് 1.5 മണിക്കൂറോളം ചർച്ച നടത്തി എന്ന് മാത്രമല്ല ഇന്നലെ തന്നെ അദ്ദേഹം ലക്നൌവിൽ എത്തി മായാവതിയെയും അതുപോലെ തന്നെ അഖിലേഷ് യാദവിനെയും കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം NCP നേതാവ് ശരത് പവാർ, മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് ശരത് യാദവ്, അതുപോലെ തന്നെ CPI നേതാക്കളായ സുധാകർ റെഡ്ഡി, ഡി രാജ എന്നിവരെ കണ്ടു. അദ്ദേഹം CPM ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചു തുടങ്ങി വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ ഡൽഹിയിലെ ചർച്ചകളുടെ ഒരു സാരാംശം നൽകുകയാണ് മാതൃഭൂമി ഒന്നാം പേജിലെ വാർത്തയിൽ. മാതൃഭൂമിയുടെ ഉൾപേജ് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് പ്രധാനം. തെരഞ്ഞെടുപ്പിന് ഇന്ന് തിരശ്ശീല എന്ന ശീർഷകത്തിൽ 7-ാം ഘട്ട തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിന് ഇന്ന് തിരശ്ശീല വീഴുന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖർ ഇന്ന് മത്സര രംഗത്തുണ്ട്. കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ്, അതുപോലെ തന്നെ മുൻ ലോക്സഭാ സ്പീക്കർ മീര കുമാറുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ മിസാ ഭാരതി, അതുപോലെ തന്നെ ശത്രുഘ്നൻ സിൻഹ, ഇവരൊക്കെ ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരിൽ ചിലരാണ്. നമുക്കിനി ഇന്നത്തെ ശ്രദ്ധേയമായ 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. ഇന്ന് കേരള കമ്മിറ്റിയുടെ ഇന്നത്തെ മുഖപ്രസംഗം, ഒരു പരീക്ഷണ കാലം കഴിഞ്ഞു എന്ന ശീർഷകത്തിൽ 17-ാം ലോക്സഭയിലേക്ക് നടന്ന ഇത്രയും സുദീർഘമായ വോട്ടെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചാണ്. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്രയും ഒരു മാസം നീണ്ട ഒരു പോളിംഗ് പ്രക്രിയ. തെരഞ്ഞെടുപ്പ് സുതാര്യവും കാര്യക്ഷമവും ക്രമക്കേട് ഇല്ലാത്തതും ആക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ ഒരു മാസം എടുത്ത് 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോളിംഗ് പ്രക്രിയ നടത്തുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലെ പോളിംഗ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമയം, BJP വാരണാസിയിൽ ഏറ്റവും അധികം സമയം പ്രചാരണത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ നേരത്തെ 1-ാം പേജ് വാർത്തകളിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘന കേസുകളിൽ മൃദു സമീപനം പുലർത്തിയെന്നുള്ള ആക്ഷേപം ഉണ്ടായി. എന്തായാലും ഒരു പരീക്ഷണ കാലം കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് ഇതാദ്യമായി ക്രമക്കേടുകളുടെ പേരിൽ ഒരു റീപോളിംഗ് നടക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ടാണ് കേരളമതിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. ഇനി മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖപ്രസംഗം കിഫ്ബി ചരിത്രം എഴുതുമ്പോൾ എന്ന ശീർഷകത്തിലാണ്. ഇതാദ്യമായാണ് ലോകത്ത് തന്നെ ഒരു സർക്കാർ സ്ഥാപനം ഒരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കടപ്പത്രം ലിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബാക്കി ആയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുറക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചത്. ഇതുവഴി 2,150 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു കിഫ്ബിയിലേക്ക്. ഇതല്ല, ഇതിനേക്കാളെല്ലാം പ്രധാനമാണ് വിഭവ സമാഹരണത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വിഭവ സമാഹരണത്തിന് പുതിയ വഴികൾ തേടാൻ സർക്കാർ കാണിക്കുന്ന ആർജവം തുടങ്ങി അതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഈ മുഖപ്രസംഗം. ഇന്നത്തെ കായിക വാർത്ത കൂടി നോക്കാം. ഇന്ന് കേരള കമ്മിറ്റിയുടെ കളിക്കളം പേജിൽ ഫലിക്കുമോ രവിയുടെ ശാസ്ത്രം എന്ന ശീർഷകത്തിൽ 36 വർഷങ്ങൾക്ക് മുൻപ് ലോർഡ്സിലെ മൈതാനത്ത് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ലോകകപ്പിൽ മുത്തമിട്ട രവിശാസ്ത്രി ഇപ്പോൾ പരിശീലകൻ എന്ന നിലയിൽ ഇന്ത്യക്ക് വീണ്ടും ലോകകപ്പ് നേടിക്കൊടുക്കാൻ ഉള്ള പോരാട്ടത്തിൽ ആണ്. ഏകദിന ലോകകപ്പ് ഇന്ത്യക്ക് നേടി കൊടുത്ത് കളിക്കാരൻ എന്നുള്ള നിലയിലും പരിശീലകൻ എന്നുള്ള നിലയിലും ചാമ്പ്യൻ ആയി ചരിത്രം എഴുതാനുള്ള തയ്യാറെടുപ്പിൽ രവിശാസ്ത്രി, അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇന്നത്തെ ഞായർ വായനാ വിഷയങ്ങൾ കൂടി ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി, നമുക്കറിയാം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ആണ്. അദ്ദേഹത്തിന് 80 വയസ്സ് തികയുന്നു നാളെ. മനോരമയും ഇതേ വിഷയത്തിൽ തന്നെയാണ് അദ്ദേഹവുമായുള്ളൊരു ദീർഘമായ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ദീർഘമായ അഭിമുഖം നൽകിയിരിക്കുന്നു.
അദ്ദേഹം കേരള കമ്മിറ്റിയുടെ ഈ ഈ വളരെ ഹൃദയസ്പർശിയായ ഈ അദ്ദേഹം നമുക്കറിയാം അധ്യാപകൻ കവി അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി 3 വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായും അദ്ദേഹം ജോലി നോക്കി. അക്കാലത്തെയൊക്കെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കേരളകമതിയുടെ വാരാന്ത്യ വായനാ വിഭവം. ഞാൻ മനോരമയുടെ ഞായറാഴ്ച ആകട്ടെ ഓർമ്മഗീതം എന്നുള്ള ശീർഷകത്തിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിക്കുന്ന നാളെ 80-ാം പിറന്നാൾ. മറവി രോഗം നിശബ്ദനാക്കിയ കവിയെ മക്കളായ അതിഥിയും അപർണയും ഓർത്തെടുക്കും. മറവി രോഗം മൂലം നിശബ്ദനായി കഴിയുകയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലം ഒക്കെ ഓർത്തെടുക്കുന്നതാണ്. അതിലേറ്റവും കൗതുകമുണർത്തുന്ന ഒരു കാര്യം, അദ്ദേഹം കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് MA പഠിച്ചത്. അതിന് പ്രവേശനം നേടാൻ ചെന്നപ്പോൾ ഫാദർ തിയഡോഷ്യസ് പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം 13 പേരുള്ള കോഴ്സാണ്, അതിൽ 13-ാമനായാണ് അദ്ദേഹം ചേർന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്റ്റർ നമ്പൂതിരി, നോട്ട് ദാറ്റ് നമ്പർ 13 ഈസ് എ വെരി ബാഡ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ ഈ കൃഷ്ണനാരായണ നമ്പൂതിരി മറുപടി പറഞ്ഞു, ആ അന്ധവിശ്വാസം തിരുത്താൻ ഞാൻ നോക്കാം എന്ന്. എന്തായാലും ആ വർഷം ഒരൊറ്റ ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ MA ഇംഗ്ലീഷിന്, അത് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കൗതുകൾ പങ്കുവയ്ക്കുന്നതാണ് കേരളകമതിയുടെയും അതുപോലെ തന്നെ മനോരമയുടെയും ന്യായർ വായനാ വിഭവങ്ങൾ. ന്യൂസ് ട്രാക്കിൻ്റെ ഇന്നത്തെ ഭാഗത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. നമുക്ക് ഇന്ന് ഏറ്റവും നല്ല വാർത്തകൾ മാത്രം പിറക്കട്ടെ, നല്ല ദിവസമെന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. നാളെ കാണാം രാവിലെ വീണ്ടും 8:30 ന് ന്യൂസ് ട്രാക്കിൽ. അതുവരെ നമസ്കാരം.